കുഞ്ഞുങ്ങൾ ഹലോ ഗായ്സ് എലിസ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫിഞ്ച് സൂട്ടന്മാരെ കണ്ട. അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും ഒപ്പമുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവന്മാർക്ക് ഒരു കൂട് ഉണ്ടാക്കണം, അതായത് ബ്രീഡ് ചെയ്യാനായിട്ടുള്ള കുഞ്ഞുകൂടില്ലേ, അത് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഫിഞ്ചസുകൾ പാവങ്ങളാണ് കേട്ടോ, അവന്മാർക്ക് വലിയ കൂടൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല. എന്നാലും നമുക്ക് അവന്മാർ ഇത്തിരി രാജകീയമായി ഇരുത്തിയേക്കാട്ടാ. ശരിക്കും നമ്മൾ കൂടെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും ഇവന്മാർ തന്നെ തന്നെ ഈ ചകിരിയും ഒക്കെ കൊണ്ട് നന്നായിട്ട് കൂടൊക്കെ ഉണ്ടാക്കിക്കോളും. എന്നാലും നമ്മളിപ്പോൾ ദേഹവന്മാർക്ക് കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് രണ്ടു വലിയ തേങ്ങ നോക്കി എടുത്തിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഫിഞ്ചസിന്റെ കൂട്ടിലെ തിന തീർന്നു പോയിട്ടാ. തിന തീർന്നു പോയതുകൊണ്ട് നമ്മുടെ 7 ദിവസം അംഗൻവാടി പോയിട്ട് വന്നപ്പോഴേക്കും സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവില്ലേ, അപ്പൊ അവൻ കൊണ്ടുവന്നതുകൊണ്ട് അത് ഇത്തിരി ഇട്ട് കൊടുത്തേക്ക് ഇപ്പൊ ഭയങ്കര അക്രാന്ത് പിടിച്ചിട്ട് എല്ലാം കൂടി കഴിച്ചോണ്ടിരിക്കണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഞ്ചസിന്റെ കൂട്ടില് തിന മാറ്റാൻ പാടില്ല. തിനയും വെള്ളവും എപ്പോഴും ഉണ്ടായിരിക്കണേ, അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും നിർബന്ധമായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ വെള്ളം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിന് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഉപ്പുമാവ് വെച്ച് കൊടുത്തപ്പോൾ അവന്മാർ നല്ല ആസ്വദിച്ചടിച്ചോണ്ടിരിക്കുവാണ്. എൻ്റെ കൈയൊക്കെ കൊണ്ടുവരുമ്പോൾ അവന്മാർ നിർത്തി പോകണം പാവങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങയുടെ ഈ മേൽഭാഗത്ത് ഈ ഇത് വേണ്ട, ഈ മൂട് ഭാഗം എന്നാണ് തോന്നുന്നു പറയണം. അത് ഇങ്ങനെ ഒരു കാൽ ഭാഗത്തോളം മാറ്റിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാക്കിയുള്ള റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ അതായത് അതിൻ്റെ ഹസ്ക് മുഴുവൻ നമുക്ക് കളഞ്ഞേക്കാം കേട്ടോ. എയ്ഡൂസിന് ഭയങ്കര സന്തോഷം, കിളികൾ എയ്ഡൂസിൻ്റെ പാപ്പം കഴിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ എയ്ഡൂസിൻ്റെ ഫുഡ് കൊടുത്തപ്പോൾ എയ്ഡൂസിന് ഭയങ്കര സന്തോഷം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കി ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുവാണേ. ഇന്ന് രാവിലെ അംഗൻവാടി പോണതിന് മുമ്പില്ലേ ഈ ഇതില്ലേ, അതായത് തുളസി ഇല തുളസി ഇല എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മമാർക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമായി ഇത് ശ്രീപ്പ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് ആക്സോ ബ്ലേഡ് കൊണ്ടാണ് കേട്ടോ. ആക്സോ ബ്ലേഡ് കൊണ്ട് നമുക്കിങ്ങനെ ഒരു കറക്റ്റാ ഒരു മാർക്ക് ചെയ്തിട്ട് വേണം ബാക്കി റിമൂവ് ചെയ്ത് കളയാനേ. അതായത് ഈ ചിരട്ടയിൽ ചെന്ന് മുട്ടുന്നത് വരെ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിനെ ഇങ്ങനെ എടുക്കാൻ പോവാണേ. ഇപ്പം നമ്മളിത് വലിയ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഈ തൊല്ലിങ്ങനെ പൊളിഞ്ഞു പോരണുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു ടാസ്കാണ് കേട്ടോ, ഇങ്ങനെ പെട്ടെന്നൊന്നും വേർത്തില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ച് നേരത്തെ പണിയുണ്ട്. അതുകൊണ്ടാണ് എടുക്കുക അടുതായത്. ഇപ്പൊ തന്നെ നമ്മുടെ ഫിഞ്ചസിനെ കുറെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂടുകൾ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് പ്ലൈവുഡ് കൊണ്ടുള്ള ഒരു 3 ബോക്സ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ തുരപ്പൻ കരണ്ട എലി ഇതില്ലേ ശ്യാ മറ്റേ ഒരു തേങ്ങയുടെ ബാക്കിയൊക്കെ ഇല്ലേ, അതിനകത്തിങ്ങനെ കൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളത്. പിന്നെ അത് കൂടാതെ ചിരട്ടയും വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 കൂടിനകത്തൊക്കെ നിറച്ച് മുട്ടകളും ഉണ്ട്. പിന്നെ ഫിഞ്ചസ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചുതരാവേ. ഇപ്പ എൻ്റെ അമ്മ നമുക്ക് ഇപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ താഴേക്കുള്ളൊന്ന് റിമൂവ് ചെയ്ത് നോക്കാവേ. നമുക്കിപ്പോൾ ഇത് തേങ്ങ പൊതിക്കണ പാലയിൽ വെച്ച് ഇങ്ങനെ പൊതിച്ച് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് ഇവിടെ കട്ട് ചെയ്തേക്കണ കാരണം ബാക്കിയേ പൊരുവുള്ളായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാവേ. അയ്യോ കംപ്ലീറ്റ് പൊതിഞ്ഞ് പോന്നാ തീർന്നു. ഇത് ഇവിടം വരെ ആയിട്ടുള്ളൂ കേട്ടോ, നോക്കട്ടെ. ഇതിൻ്റെ ഈ ഒരു പൂ പോലത്തെ സാധനമില്ലേ, ശരിക്കും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂലേ. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പൂ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ട് വേണം കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഇരുന്ന് വെച്ചതായിരുന്നേ, പക്ഷേ പൊതിച്ചപ്പോൾ അത് പോകുന്നു. ദേ ഇപ്പം നമ്മൾ കത്തി കൊണ്ട് തന്നെ പൊളിക്കാൻ തീരുമാനിച്ചിട്ടാ. നമ്മളിങ്ങനെ ഇത്തിരി ആഘാതത്തിലൊന്നും തട്ടി വന്നപ്പോൾ ഇത് കേട്ടോ താഴേക്കും കൂടി ഒന്ന് വെട്ടിപ്പോയിട്ടുണ്ട്. അത് സാരമൊന്നും ഇല്ല കേട്ടോ, ബാക്കി അപ്പം ബാക്കി ഏതായാലും കത്തി കൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ തേങ്ങ തന്നെ ഇതേ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ ഇതേ കുത്തിപ്പറിച്ചൊക്കെ എടുത്തപ്പോഴേക്കും ഇതേ തേങ്ങയുടെ പരുവം കേട്ടോ ഈ പരുവത്തിലായേ. ശരിക്കില്ലേ ഇത് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചിരട്ട എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മളിങ്ങനെ നന്നായിട്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം ബാക്കി റിമൂവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ സമയം എടുത്ത് കുറച്ച് നേരത്തെ പണിയാനിട്ട് ഇത് എടുക്കരുത്. അപ്പോൾ അങ്ങനെ സമയം എടുത്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാവേ. ഗൈസ് ഇപ്പോൾ അതേ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തേക്കേണ്ടത് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അതായത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കട്ട് ചെയ്യാനെടുത്ത തേങ്ങയുടെ വലുപ്പം കണ്ടോ, ഇത്ര ഉണ്ടായിരുന്ന തേങ്ങയാണ് ഇത് പകുതിയായി പോയേക്കണം കേട്ടോ. അത് അതിൻ്റെ കാരണം ഇതിനകത്തിരിക്കണ ചിരട്ടയ്ക്ക് വലുപ്പം കുറവാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഞ്ചസിന് വയ്ക്കുമ്പോൾ ഫിഞ്ചസിന് അതിനകത്ത് കയറി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാകത്തില്ലല്ല. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ല, ഉറുമ്പിനുണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ചിരട്ട ഉണ്ടാക്കുക ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഈ സംഭവം സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഗൈസ് ഇപ്പോൾ അതേ നമ്മൾ വീണ്ടും കുറേ നേരം അന്വേഷിച്ച് നടന്നാണ് കേട്ടോ നമുക്കത് ഈ അടുത്ത ചിരട്ട കിട്ടിയത്. 2 ദിവസം എടുത്തിട്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഏതായാലും ഇത് ചെത്തിയിട്ട് കറക്റ്റായിട്ട് ആ താഴെയുള്ള ആ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി കണ്ട ഇത്രയും ഭാഗം വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫിഞ്ചസിന് വന്നാൽ കയറി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ
ഇത് കൂടാതെ ഒരു പീസും കൂടെ ഒരെണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ തേങ്ങ നമ്മളിത് ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഇത് താഴെ ഭാഗത്തുനിന്നും മേൽഭാഗത്തും താഴെന്നും മേളിന്നും ആണ് കേട്ടോ കട്ട് ചെയ്തേക്കണം. അതിങ്ങനെ ചുറ്റിനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്രൈൻഡറിലാണ് കേട്ടോ. ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് നിങ്ങളുടെ കൈയൊക്കെ കഷിച്ച് വിഷമിച്ച് ആകപ്പാടെ അലുക്കുലുത്തായിപ്പോയി. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഏതായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് നിന്ന് കുറച്ച് ഈ സെന്റർ വന്നിരിക്കുന്ന ആ ഭാഗത്തിൽ കുറച്ച് ഇങ്ങനെ കത്തിക്കൊണ്ട് അത് ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ പോരും കേട്ടോ. അത് ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണേ. ബടാ എന്തമ്മേ ഇതില്ലേ, ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണ മറ്റേ തെർമോക്കോൾ കട്ട് ചെയ്യല്ലേ അതുപോലത്തെ സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. കണ്ട ഇതിങ്ങനെ നമുക്ക് തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേട്ടാ ഇപ്പം ഇരിക്കുന്നില്ലേ നീ, കണ്ടാ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോരണ്ടേ. ഇപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ സെന്ററിലെ ഭാഗത്ത് ഇങ്ങനെ കർവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതേ നമ്മുടെ ഈ മേളിലില്ലേ ഈ തോലുള്ള ഭാഗം, ഈ തോലി ഒന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മേലേക്ക്, കംപ്ലീറ്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പുറമേ നിന്ന് മാത്രം കളഞ്ഞിട്ട് അത് മേലേക്ക് കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും, കുറച്ച് നേരത്തെ പണിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കിളിക്കൂടിന്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് പോയി. അത് നിറച്ച് മുട്ടയൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കി, ബോക്സൊക്കെ എടുത്ത് നോക്കാട്ടെ എന്തോ എന്തോരം മുട്ടയുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഇത് ഇതിനു മുൻപല്ലേ ഒരു ദിവസം ഈ നമ്മുടെ കിളിക്കൂടിൻ്റെ കുഞ്ഞുങ്ങളിലെല്ലാത്തിലും ഇല്ലേ ഉറുമ്പ് കടിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഈ ബോക്സിൽ കൂടിയൊക്കെ ഇങ്ങനെ ഉറുമ്പ് വരുവായിരുന്നേ. അതിൻ്റെ കാരണം ഇത് ഈ കാലേ കൂടിയാണ് ഉറുമ്പ് കയറിയത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു തുണി കഷ്ണം ചുറ്റി വെച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ എന്തെങ്കിലും ഓയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉറുമ്പിൽ നിന്ന് ഒമാരെ രക്ഷപ്പെടുത്തുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ താഴെ ഒന്ന് ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകും കേട്ടോ. വന്നിട്ട് മറ്റേ എന്ത് സാധനമാണ് എറിയെന്നും ഫാൽക്കൺ എന്നൊക്കെ പറയും കേട്ടോ. ആ സംഭവം വന്നിട്ട് ഈ താഴെ കൂടി കൊണ്ടുവന്ന് റാഞ്ചിക്കൊണ്ട് പോയി. കുഞ്ഞന്മാരായ കൊണ്ടില്ലേ ഇവന്മാരെ എടുത്തിട്ട് പോകാൻ എളുപ്പമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളത് നെറ്റൊക്കെ സെറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നോക്കാം നമ്മുടെ കിളിക്കൂടിനകത്തിരിക്കുന്ന ബോക്സിനകത്ത് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാവേ. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തില്ലേ ഇവന്മാർ പറന്നു പോവേ. അപ്പൊ ഇനി നമുക്കിത് ഈ ബോക്സ് ഓരോന്ന് എടുത്ത് നോക്കാം. വളരെ ശ്രദ്ധിച്ച് തന്നെ കേട്ടോ നമുക്ക് ഇവന്മാരെ എടുക്കാനായിട്ടെ. കുഞ്ഞുങ്ങളാണല്ല, കുഞ്ഞാണോ മുട്ടയാണോ എന്നറിയാൻ പാടില്ല. വാ കാണിച്ചു തരാം. വാ ഹായ്, ഇതേ അടിപൊളി കുറെ മുട്ടകളുണ്ട്. രണ്ടേ നാല് അഞ്ച് അഞ്ച് മുട്ട. ഹായ്, പുറത്തേക്ക് എടുത്ത് നമ്മളിങ്ങനെ അധികം കാണിക്കാറില്ലേ. ഇഷ്ടം കണ്ട കൊള്ളോ കൊള്ളോ. ഏതായാലും ഇത് നമുക്ക് അധികം നേരം പുറത്ത് വയ്ക്കേണ്ട, ഇത് ശരിക്കും അടയിരിക്കുന്നതാണല്ലോ മുട്ടയിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ട് അതേപോലെ തന്നെ സൂക്ഷിച്ച് സെറ്റ് ചെയ്തേക്കാവേ. ഇതേ ഇതുകൊണ്ട് ഇവിടെ ഒരു ആണിയുണ്ട്, അതിങ്ങനെ വളരെ വളരെ കെയർഫുള്ളായിട്ട് അധികം അനക്കം തട്ടാത്ത രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അടുത്തെടുക്കട്ടെ. ഏ ഇതാണ് നമ്മൾ എത്തോര എലി കടിച്ചത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരാവേ. ഓ അയ്യോ, ഇവന്മാര് പോയെന്ന് തോന്നുന്നു, പറന്നു പോയിട്ടാ. നമ്മുടെ ഈ കോട്ടയിന്ന് ഫിഞ്ചസ് കൂട്ടന്മാർ വലിയ കൂട്ടന്മാരായിട്ട് പറന്നു പോയിട്ടുണ്ട് കേട്ടോ. അതായത് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്നിട്ടുണ്ടെ, ഇതിനകത്ത് കണ്ട ഇവർക്ക് സെറ്റ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം അവർ തന്നെ സെറ്റാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കണ്ട അതുപോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണെ. നമ്മൾ നേരത്തെ എടുത്ത കൂടിനകത്ത് കണ്ടില്ലേ അവർക്ക് കിടക്കാനുള്ള ആ ചകിരിയൊക്കെ വെച്ച് അവർ സുഖത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഈ തുറപ്പം തുറന്നതിനകത്തൊന്നുമില്ലേ, അത് കണ്ടോ, ഒരു കമ്പി കഷ്ണമൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവന്മാർ തന്നെത്താൻ വന്നിട്ട് ഇനി പിന്നെയും കൂടെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കില്ലേ, ഇതിങ്ങനെ കൂടെ ഉണ്ടാക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചകിരിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് കിടക്കണമേണ്ട, ഇതൊക്കെ തന്നെത്താൻ പെറുക്കിക്കൊണ്ട് പോയി ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സെറ്റപ്പിൽ വെച്ച് അത് നിങ്ങൾ തന്നെ അതിനെ കൂടുണ്ടാക്കണം, അതുങ്ങൾ തന്നെ കൂടെ ഉണ്ടാക്കണം കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇത് സൂക്ഷിച്ച് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ശരിക്കും ഈ വലിയ കൂട്ടിനകത്ത് കുഞ്ഞുണ്ട് കേട്ടോ, പക്ഷേ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം എങ്ങനെ എടുത്ത് കാണിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ഇപ്പം നമ്മുടെ ട്രീ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ട്രീ രണ്ട് മരക്കഷ്ണങ്ങൾ അവരൊക്കെ കമ്പുകൾ കേട്ടോ. അപ്പോൾ ഇവർക്ക് ആസ്വദിച്ചിരിക്കാനും മാത്രമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിനിടക്കാണെങ്കിൽ അപ്പച്ചൻ ഇവിടെ ഇല്ലേ, ചാണകത്തിൽ മുക്കിയിട്ട് കാച്ചിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പച്ചൻ അതിൻ്റെ പണിയിലാണ്. അതെ, അപ്പം ഇതേ ചാണകം കലക്കിയിട്ട് അപ്പച്ചൻ ഇങ്ങനെ അതെ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്മേൽ നിറച്ചുണ്ടാവും അതിനത് കൂടും. ഇവിടെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടാ. ചേമ്പുണ്ട്, ചേമ്പാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനെ. പിന്നെ അതെ ചേനയുടെ രണ്ട് മൂന്ന് പീസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതെ കാച്ചിലിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ അപ്പച്ചനും അമ്മച്ചും കൂടി ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മറ്റേ അച്ചിങ്ങ എടുക്കുവരട്ടിൻ്റെ വീഡിയോ ഇല്ലേ, അച്ചിങ്ങ ഉണ്ട്, പിന്നെ മറ്റേ ചീരയുണ്ട്,
പിന്നെ കപ്പലണ്ടി കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പല പല കൃഷികളുടെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. നമ്മുടെ കിളിക്കൂടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു വന്നപ്പോഴേക്ക് ഇതേ നമ്മൾ ഇത് ഇത്രയും സെറ്റാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. അതായത് ഇത് ഇങ്ങനെ ഉണ്ടാ ഒരു വീടിന്റെ ഒരു ഷേപ്പ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് താഴെ നിന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന കാർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് ഈ പോർഷൻ ഈ താഴേക്കുള്ള പോർഷൻ മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ നേരെ നേരെ കാർവ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു ഇഷ്ടികൊക്കെ ഇട്ട് പോലെ ഇല്ലേ, ഇങ്ങനെ നേരെ വട്ടത്തിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടി വരയ്ക്കല്ലേ, അതുപോലെയൊക്കെ ചെയ്യണമെന്നാണ് അപ്പോൾ ഈ ചെറിയ ഒരു വീടിൻ്റെയൊക്കെ ഷേപ്പ് വരുമെന്ന് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാതായിരുന്നു. ഇത് ശരിക്കും നമ്മളൊരു പടത്തിൽ കണ്ട ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതും അല്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ ആകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഏതായാലും ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ദേ തെർമക്കോൾ പോലെ കട്ടായി പോകണുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടാ. ഇപ്പം നമ്മളത് ഏകദേശം ഒരു ഇഷ്ടിക കെട്ട് പോലെ വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഒരു പണ്ട് കൊടയുടെ ഷേപ്പിൽ കണ്ട. ഏതായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന് രണ്ടിനും കിളിക്ക് അകത്ത് കയറാനായിട്ട് നമ്മുടെ ഫിഞ്ച് സൂട്ടന്മാർക്ക് അകത്ത് കയറാനായിട്ട് ഡോറ് വേണ്ടേ, അതിനുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളത് റൗണ്ടിൽ ഹോൾ ഇടാൻ പോവാണ്. നമ്മൾ ഡ്രില്ലർ കൊണ്ടാണ് കേട്ടോ ഹോൾ ഇടണ. നമ്മൾ മുളയുടെ കസേരയൊക്കെ ഉണ്ടാക്കാൻ എടുത്ത ആ ബിറ്റ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഹോൾ ഇടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വീട് പടിയെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഹോളൊക്കെ ഇട്ടത് ഓർത്ത്. അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ ഹോൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് വെച്ചത് രാത്രിയാകുമ്പോൾ അപ്പച്ചനെ വന്നിട്ട് അപ്പച്ചനെ കൊണ്ട് ഹോൾ ഇടിക്കേണ്ടി വരുമെന്ന് ഓർത്ത് വെച്ചാൽ, പക്ഷേ കുറേ നേരം നിന്ന് വിഷമിച്ച് പോയെങ്കിലും ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ വീടിൻ്റെ റൂമിലേക്ക് കയറിയല്ലേ, ആ ഒരു സെറ്റപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അകത്ത് വന്നത് ഈ തേങ്ങകളെല്ലാം കുറേ നന്നായിട്ട് തേങ്ങയുണ്ട് കേട്ടോ, അതെടുത്ത് കളയൽ വലിയൊരു ടാസ്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഏതായാലും അതും കൂടി ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഏകദേശം 4 ദിവസമായിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിനകത്തുള്ള തേങ്ങ കഴുതാനായിട്ട് ഇത്രയും ദിവസമൊന്നും എടുത്തില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ഇവിടെ ഇടവക പള്ളിയിലെ പെരുന്നാളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു പനിയും പിടിച്ചിട്ടാ. അപ്പോൾ അത്രയും ദിവസം നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊരു സംഭവം ഉണ്ടായിട്ടാ. നമ്മൾ ആദ്യം കാണിച്ച ആ മുട്ടയില്ലേ, 5 മുട്ട ഉണ്ടായിരുന്നില്ലേ കിളിക്കൂട്ടിൽ, ആ 5 മുട്ടയും വിരിഞ്ഞ് കിളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാവേ. കിളിക്കിട്ട പോലെ കാണാവേ, പിഞ്ചുസിട്ട് എൻ്റെ അമ്മേ കുഞ്ഞുങ്ങൾ സുഖിച്ചിരിക്കുകയാണ് കേട്ടാ. ഇപ്പോൾ അതെ നമ്മൾ 5 മുട്ടയിലായിരുന്നു കാണിച്ചത്. ഇതിനകത്ത് 3 എണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ, 2 എണ്ണം കൂടി വിരിയാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ സേഫാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് പറ്റിയില്ലെങ്കിലോ പെട്ടെന്ന് സൂക്ഷിച്ച് വെക്കണം കേട്ടാ. വിൽക്കുമ്പോഴേക്കും താഴെയിലൊന്നും വീഴല്ലേ. ശരിക്കും എന്ത് രസമാണല്ലേ ഈ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അതിനകത്ത് തൂവലൊക്കെ ഇങ്ങനെ വരണതേ ഉള്ളൂ. അപ്പം തന്നെ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു തൊടാൻ തോന്നുന്നുണ്ട് നമുക്ക്. ഗൈസ്, ഇനി നമ്മളത് കിളിക്കൂടിന് സ്റ്റെപ്പ് വെച്ച് കൊടുക്കാൻ പോകണ്ട. അതായത് ഇതേ ഇങ്ങനെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഇതേ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ കിളികൾക്ക് കയറി വന്നിരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ കയറി കൂട്ടിലേക്ക് ഇരിക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഈ കണ്ണ് അങ്ങനെ അടിഞ്ഞു പോകും കേട്ടോ. അഥവാ എങ്ങാനും മുട്ട താഴെ പോയാലോ, പോകിയാലോ. അതിനുള്ളിൽ ഈ ചകിരിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് അവർ ഇരിക്കണത്. എങ്കിലും ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഇതിൻ്റെ ദേ പുറമേ ഉള്ളതൊന്നും കളയണില്ല കേട്ടോ, ഈ നാര് പോലത്തെ ഒന്നും. കാരണം ഇത് കിളികൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കൊത്തി 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 ഇതിനുള്ളിൽ വീടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഒരു ഗ്രിപ്പായിട്ടിരിക്കുമല്ല. പിന്നെ നമുക്കിത് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് സാധാരണ എപ്പോഴും ഒട്ടിക്കേറേ, ഫ്ലെക്സ് ക്യൂക്ക് ഇടുക, അത് കഴിഞ്ഞിട്ട് ചിരട്ടപ്പൊടി ഇടുക, അങ്ങനെ ഒട്ടിച്ച് വെക്കാം. ദേ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ബലത്തിലൊക്കെ തന്നെ ഇരിപ്പുണ്ടേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡ് ഒരു സൈഡ് മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുവാണ് കേട്ടോ. അതായത് ഇങ്ങനെ താഴേക്ക് ഊർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കമ്പി ഒന്ന് വളച്ചെടുക്കുവാണേ. ദേ ഇങ്ങനെ മേൽഭാഗത്ത് ഡ്രില്ല് കൊണ്ട് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹോളിലേക്ക് കയറാൻ വേണ്ടി ഈ ഡോറിലൂടെ ഇങ്ങനെ കയറ്റി വിടുവാണ് ഈ കമ്പി. ദേ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇത് കേട്ടോ സ്റ്റെപ്പൊക്കെ കയറിയിരിക്കാൻ പറ്റിയ. ദേ അങ്ങനെ 2 കിളിക്കൂടും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് ഇപ്പോൾ ഈ കുളിക്കൂട് തൂക്കുന്നില്ല കേട്ടോ. എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് തേങ്ങ കഴുത്തി കളഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു വെയിൽ കൊള്ളുവാണെങ്കിൽ തന്നെ താൻ വിട്ടു പോന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വെയിൽ കൊള്ളിക്കാൻ വെക്കാം. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മളിത് തൂക്കിയാലും പെട്ടെന്ന് തന്നെ കിളികൾ ഇതുമായിട്ട് ചേരില്ല, ഈ കൂടുമായിട്ടൊന്നും ഇണങ്ങി ചേരണമല്ല. അപ്പോൾ അതിൻ്റെ ഒരു താമസമൊക്കെ വരും. അപ്പോൾ അതെല്ലാം കൂടി ഫിഞ്ചസ് കൂട്ടന്മാർ ഈ കൂടുമായിട്ട് ഇണങ്ങി ചേരുന്നതും ഇതിനകത്ത് കൂടൊരുക്കുന്നതും പിന്നെ മുട്ടയിടുന്നതും മുട്ട വിരിയുന്നതുമായിട്ടുള്ള എല്ലാ വീഡിയോ എല്ലാം കൂടി നമ്മളൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ഈ ഫിഞ്ചസ് കൂട്ടന്മാർക്ക് ഈ കൂട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുമെന്ന് അറിയാമല്ലോ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ റിദ്ദ ജാവി സൈനിങ് ഔട്ട്.